ഹല്ലേലൂയാ ഹല്ലേലൂയാ. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയാ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായി യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ശുശ്രൂഷകൾ കുടുംബങ്ങളെ കാലങ്ങളായുള്ള ഉപദ്രവങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, പീഡകളിൽ നിന്ന് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്ന ഒന്നാണ്. എന്റെ പേര് ജെൻസി ജോണി എന്നാണ്. അഴീക്കൽ ഇടവകയിലാണ്. എന്റെ മകൾക്ക് 6 വർഷം മുൻപ് മൂത്രാശയത്തിൽ പാട വളർന്നിട്ട് കൂടെ കൂടെ മൂത്രം പോകുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. ഒരു മൂത്രശങ്ക എപ്പോഴും ഇങ്ങനെ വരിക, മൂത്രാശയത്തിൽ ഒരു പാട വളർന്ന് അങ്ങനെ കുട്ടി ബുദ്ധിമുട്ടിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഭിഷേകാഗ്നി 8:30 ഷാലോം ചാനലിലൂടെ അട്ടപ്പാടി സഖിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് സംപ്രേഷണം അഭിഷേകാഗ്നി 8:30 ഒരു കാണാൻ തുടങ്ങി. കൊച്ചു തന്നെ ഉച്ചത്തിൽ പൊട്ടിക്കരഞ്ഞ് ദിവ്യകാരുണ്യത്തെ തൊട്ട് പ്രാർത്ഥിച്ചു. ഈശോയേ എന്ന് പറഞ്ഞു തൊട്ട് പ്രാർത്ഥിച്ചു. ആ ക്ഷണം തന്നെ കൊച്ചിന് സൗഖ്യം പ്രാപിച്ചു. അന്ന് തൊട്ട് സൗഖ്യം ഉണ്ടായി. ഇപ്പൊ 6 വർഷം ഈ ക്ഷീണം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ആ ബുദ്ധിമുട്ട് 6 വർഷമായിട്ട് ഇതുവരെ കുട്ടിയെ. ഓപ്പറേഷൻ വേണോന്ന് പറഞ്ഞതായിരുന്നു. ഡോക്ടറെ കാണിച്ചിരുന്നാണ്. ഡോക്ടർ എന്താ പറഞ്ഞിരുന്നത്? ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്ത് മാറ്റണം ഡോക്ടർ പറഞ്ഞിരുന്നതാണ്. ഇപ്പൊ പിന്നെ അതിനുശേഷം കാണിച്ചപ്പോ എന്ത് പറഞ്ഞു? ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല എന്ന് റിസൾട്ട് കൊടുത്തു. സന്തോഷത്തോടെ രണ്ടു കാര്യങ്ങൾ ഉയർത്തി കൈയടിച്ച് കൈയടിച്ച് കർത്താവിനെ മാത്രപ്പെടുത്ത. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഓരോ കുടുംബത്തിലും കുടുംബം കുടുംബമായിട്ട് ഇപ്പോൾ ലക്ഷക്കണക്കിന് കുടുംബങ്ങളെയാണ് കർത്താവ് ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. അനേകം പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇന്നലെ ശനിയാഴ്ച ലക്ഷക്കണക്കിന് ആളുകൾ ഉപവാസം എടുത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങളും അഭിഷേകാഗ്നിക്ക് വേണ്ടി ഉപവാസം തീർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഉപവസിക്കുന്നുണ്ട്. നിങ്ങൾക്കും ആ ഉപവാസത്തിൽ പങ്കുചേരാവുന്നതാണ്. ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഓരോ തരത്തിൽ പ്രാശത്വം അനുസരിച്ച് ഒരുപാട് തരത്തിൽ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കുരിശിൻ്റെ വഴിയൊക്കെ നടത്തി പ്രാർത്ഥിച്ച് ഒരുപാട് പേരുടെ ത്യാഗത്തിൻ്റെ അനുഗ്രഹം, പ്രാർത്ഥനയുടെ അനുഗ്രഹം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്കും കർത്താവ് നൽകും. ഇപ്പം എല്ലാവരും എഴുതേറ്റ് നിൽക്കുക. ഇനി ആരെങ്കിലും കൂടിച്ചേരാണെങ്കിൽ അവരെ ഇപ്പോൾ വിളിച്ച് ഒരുമിച്ച് ചേർക്കുക. നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കുട്ടികളെ, നിങ്ങളെ ഞാൻ പ്രത്യേകം ഒന്ന് അഭിവാദനം ചെയ്യുകയാണ്. യുവതീവാക്കന്മാരെയും കുട്ടികളെയും ഈശോ ഈ അഭിഷേകാഗ്നിയും പ്രത്യേകം സ്നേഹിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് തന്നെ. ഇനി നല്ല ഉത്സാഹം വേണം. സന്തോഷത്തോടെ പങ്കെടുക്കുന്നവരിലാണ് പെട്ടെന്ന് പെട്ടെന്ന് അനുഗ്രഹം ഉണ്ടാകുന്നത്. കൈകൾ നന്നായിട്ട് ഉയർത്തി പിടിക്കുക. കൈകളൊന്ന് ഉയർത്തി പിടിച്ച് നിങ്ങൾ ഓരോരുത്തരെയും, ഇതിന് മുമ്പ് പല ആളുകളെ ഞാൻ നേരിട്ട് കണ്ട് അവരൊക്കെ എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. എല്ലാവരും കൈകൾ ഉയർത്തി പിടിച്ച് ഇനി ഒന്ന് ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. കർത്താവേ, ഈ കുടുംബങ്ങളിൽ നിന്ന് അന്ധകാരങ്ങൾ മാറട്ടെ കർത്താവേ. ഈ കുടുംബങ്ങളിൽ ബന്ധനങ്ങൾ അഴിയട്ടെ കർത്താവേ. തടസ്സങ്ങൾ മാറട്ടെ കർത്താവേ. എല്ലാ ബാധകളും ഭൂതങ്ങളും ഒഴിഞ്ഞു പോട്ടെ കർത്താവേ. വഴക്കും കലഹങ്ങളും മാറട്ടെ കർത്താവേ. ബന്ധനങ്ങൾ അഴിയട്ടെ. അടിമത്തങ്ങൾ മാറട്ടെ. തിന്മയിൽ തിന്മയുടെ ആധിപത്യങ്ങൾ തകരട്ടെ. വിടുതൽ സംഭവിക്കട്ടെ. കുടുംബങ്ങൾ കുടുംബങ്ങളെ ഒരുമിച്ച് ഒരുമിച്ച് കൈയടിച്ച് കൈയടിച്ച് മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. അഴിയട്ടെ അടിമത്തങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചു വിട്ടുപോകട്ടെ. അഴിയട്ടെ അടിമത്തങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിട്ടെ. അടിമത്തങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചു കാര്യങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. കുട്ടികളെ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിദ്യ
വിദ്യാർത്ഥി വിദ്യാർത്ഥി അനുഗ്രഹിക്കുന്നു. പഠിക്കാൻ തടസ്സങ്ങൾ മാറട്ടെ, സൽസ്വഭാവത്തിൽ തടസ്സങ്ങൾ മാറട്ടെ, ദുർസ്വഭാവങ്ങൾ മാറട്ടെ, ദുഷ്ടാത്മ പീഡകൾ മാറട്ടെ, രാത്രി കാലത്ത് ശല്യങ്ങൾ മാറട്ടെ, ചീത്ത കൂട്ടുകൾ ചിഹ്നമെന്നമാകട്ടെ. ഓരോ കുട്ടിയും ഓരോ വിദ്യാർത്ഥിയും ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളും യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളായി മാറട്ടെ. ഗ്ലോറി 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 യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചീ. കൈയടിച്ച് 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 അടിമത്തങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചീ. വേഗത്തിൽ വേഗത്തിൽ കൈയടിച്ച് കൈയടിച്ച് അടിമത്തങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചീ. വിശ്വാസത്താണ് കൈയടിച്ച് അടിമത്തങ്ങൾ മാറട്ടെ. ഓ കർത്താവേ, കുടുംബങ്ങളെ പീഡിപ്പിക്കുന്ന ബാധകളും തിന്മകളുടെ ആധിപത്യങ്ങൾ ഇപ്പോൾ അവർ തകർക്കണമേ. കൈയടിച്ച് കൈയടിച്ച് അടിമത്തങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചു. പാടി പാടി പ്രാർത്ഥിക്കുന്നു. അടിമത്തങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചു. കുട്ടികൾ കുറഞ്ഞു പാടി പാടി പ്രാർത്ഥിക്കുന്നു. അടിമത്തങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ അടിമത്തങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അഭിഷേകം നിറയട്ടെ, കൃപ നിറയട്ടെ. ഇപ്പോൾ കർത്താവ് ഓരോ കുടുംബങ്ങളെ വിടുവിക്കണമേ. ഓ രാജാവേ, ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് അങ്ങനെ അത്ഭുത ശക്തി, അത്ഭുത ശക്തി, അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ, ഇവരെല്ലാവരെയും അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. വചനത്തിൻ്റെ ഉൾപൊരുളുകൾ അങ്ങ് വെളിപ്പെടുത്തണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ, ആമേൻ, ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പല ആളുകളെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയുന്നൊരു കാര്യമാണ്, ഈ അഭിഷേകാഗ്നി അതൊരു ഉത്സവം പോലെ ആയി തീർന്നിരിക്കുക. അത് ഒരു ഭയങ്കര ഒരു കൂട്ടായ്മ, കുടുംബം കുടുംബമായി ഒരുമിച്ച് ഈ അഭിഷേകാഗ്നി കണ്ട് ഒരു കുടുംബ ഉത്സവമായി തീർന്നിരിക്കുകയാണെന്ന് ചിലരെങ്കിലും പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. പ്രിയപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ ആശംസിക്കുകയാണ്. ഒന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഉപവാസവും പ്രാർത്ഥനയും നിസാരമല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് എന്റെ തന്നെ ഒരു അനുഭവമാണ്. അതായത് പല സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ ഉപവസിക്കുന്ന ആളുകളെ കുറിച്ചും പ്രാർത്ഥിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ ചില അവജ്ഞ നിറഞ്ഞ കമന്റുകൾ കേൾക്കാൻ ഇട വന്നിട്ടുണ്ട്. അതെ, അവനെ അവൻ പട്ടിണി കിടന്ന് കുടലുണക്കി നടക്കുക, ഇങ്ങനെയൊക്കെ പറയുക. അതായത് ഉപവാസത്തെ പറയാണ് പട്ടിണി കിടന്ന് കുടലുണക്കി നടക്കുക. എന്താ പറയുക? എനിക്കത് കേട്ടിട്ട് ഞാൻ ഒന്നും മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും എനിക്കത് അങ്ങനെ പറയാൻ പാടില്ലെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് ഉപവാസം എടുക്കാത്തവർ, ഉപവാസം എടുക്കുന്നവരെ അങ്ങനെ പറഞ്ഞത്. ഇനി ഉപവാസം എടുക്കുന്നവർ തന്നെ അവരെ കുറിച്ച് അവജ്ഞയോടെ ചിന്തിക്കുന്ന ഒരു ഭാഗം ഞാൻ ബൈബിളിൽ കണ്ടു. മലാക്കി പ്രവാചക ഗ്രന്ഥത്തിൽ 3:14 തിരുലിഖിതമാണ്. ഉപവാസം ആചരിക്കുന്നവർ തന്നെ, പ്രായശ്ചിത്തം അനുഷ്ഠിച്ച് ജീവിക്കുന്നവർക്ക് തന്നെ അവരെ കുറിച്ച് ഒരു വിലയില്ലായ്മ തോന്നുക. അതാണ് 3:14 വാക്യം. ദൈവത്തെ സേവിക്കുന്നത് വ്യർത്ഥമാണ്, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ടും സൈന്യങ്ങളുടെ കർത്താവിന്റെ മുമ്പിൽ വിലാപം ആചരിക്കുന്നവനെ പോലെ നടക്കുന്നത് കൊണ്ടും എന്ത് പ്രയോജനം? ഇനിമേൽ അഹങ്കാരികളാണ് ഭാഗ്യവാന്മാർ എന്ന് ഞങ്ങൾ കരുതും. ദുഷ്കർമ്മികൾ അഭിവൃദ്ധിപ്പെടുക മാത്രമല്ല, ദൈവത്തെ പരീക്ഷിക്കുമ്പോൾ അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചത് കർത്താവ് കേട്ടു. എന്താ ഇതിന്റെ അർത്ഥം? ഒരു കാലത്ത് നല്ല തീക്ഷ്ണമായിട്ട് ഫാസ്റ്റിംഗ് എടുത്തു, ഉപവാസം എടുത്തു, പ്രാച്ചിത്വം അനുഷ്ഠിച്ചു, അങ്ങനെ ഓരോ തരത്തിലും തന്നെ തന്നെ താഴ്ത്തി എളിമപ്പെടുത്തിയൊക്കെ നടന്നു. പക്ഷേ എന്തോ ഒരു പീഡ അവരലട്ടി. ആ പീഡ എന്താണെന്നറിയോ? ഞാൻ ഈ ഉപവാസം എടുത്തതുകൊണ്ട് എന്ത് പറയും? ഇത് ദൈവം കാണുന്നുണ്ടോ? ഇത് ദൈവം അറിയണുണ്ടോ? ഞാനിങ്ങനെ വിലാപ ആചരിക്കുന്ന പോലെ ഇങ്ങനെ നടന്നിട്ട് ആർക്ക് എന്ത് വില? ആ ഒരു ചിന്ത, പിശാചിന് തട്ടിപ്പ്, അത് ഇവരെ ഗ്രസിച്ച് ഇവര് പറയാണ് ഞങ്ങളെക്കാൾ നല്ലത് അഹങ്കാരികളാണ്. അങ്ങനെ ഇങ്ങനെ നടന്നിട്ട് കർത്താവിന്റെ മുമ്പിൽ വിലാപം ആചരിക്കുന്നവരെ പോലെ നടന്നിട്ട് എന്ത് കാര്യം? ഇത്
വിശ്വാസത്തിന്റെ വഴികളിൽ, ആത്മീയ മാർഗങ്ങളിൽ, ശുശ്രൂഷകളിൽ, അല്ലെങ്കിൽ വിശുദ്ധിയിൽ, അല്ലെങ്കിൽ പ്രാശുദ്ധ ജീവിതം മുന്നേറുമ്പോൾ എന്നെയും നിങ്ങളെയും ഒരു പക്ഷേ പീഡിപ്പിക്കാം. പ്രിയപ്പെട്ട സഹോദരൻ, ഇതിന്റെ വില ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. 3 നോമ്പ്, 9 നോമ്പ്, 15 നോമ്പ്, 25 നോമ്പ്, 50 നോമ്പ്, ഇങ്ങനെ എത്രയോ നോമ്പിന്റെ ദിവസങ്ങൾ, നോമ്പിന്റെ ഉപവാസത്തിന്റെയും പ്രാശുദ്ധത്തിന്റെയും ദിവസങ്ങൾ, അതിനെല്ലാം വിലയുണ്ട് സഹോദരങ്ങളെ. പിന്നെ ഒറ്റയ്ക്ക് കുറച്ച് നാളുകൾ ഉപവാസം പ്രഖ്യാപിക്കുക, 40 ദിവസം ഉപവാസം, അങ്ങനെ ഒറ്റയ്ക്കും കുറച്ച് നാളുകൾ ഉപവാസം, 21 ദിവസം ഉപവാസം ഒക്കെ പ്രഖ്യാപിച്ചു നോക്കിയേ, അതിന് അത്ഭുതകരമായ ശക്തിയുണ്ട്. ഇതിനെ കുറിച്ച് ബൈബിളിൽ എനിക്ക് ബോധ്യം കിട്ടിയ ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ദാനിയേലിന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ 12-ാമത്തെ തിരുലിഖിതം, അവൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിറയലോടെ നിവർന്നു നിന്നു. എന്താ ഇവിടെ? അതായത് ഒരു ദൈവദൂതൻ ദാനിയേലിന് പ്രത്യക്ഷപ്പെട്ടു. ആ ദൈവദൂതൻ പറഞ്ഞ നിസ്സാര സംഗതിയല്ല, ബൈബിളിലെ തൊട്ടുമുകളിൽ രേഖപ്പെടുത്തിയിരുന്നത്. അവന്റെ ഒരു ആജ്ഞ കേട്ടപ്പോൾ ദാനിയേൽ പ്രജ്ഞയറ്റ് നിലം പതിച്ച് ബോധം കെട്ട് നിലത്ത് വീണ് കിടന്നു. ദർശന മാത്രയിൽ ദാനിയേലിന്റെ ശക്തി മുഴുവനും ചോർന്നു പോയി. അതേപോലെ ശക്തനായ ഒരു ദൂതൻ 10-ാം അധ്യായത്തിൽ 6-ാമത്തെ തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, അവന്റെ ശരീരം ഗോമേദകം പോലെയും അവന്റെ മുഖം മിന്നലുകൾ പോലെയും കണ്ണുകൾ ജ്വലിക്കുന്ന പന്തം പോലെയും ആയിരുന്നു. അവന്റെ കൈകാലുകൾ മിനുക്കിയ ഓടിന്റെ ഭംഗിയുള്ളതും സ്വരം ജനക്കൂട്ടത്തിന്റെ ഇരമ്പൽ പോലെയും ആയിരുന്നു. ദാനിയേലായ ഞാൻ മാത്രം ഈ ദർശനം കണ്ടു, എന്നോടൊപ്പം ഉണ്ടായിരുന്നവർ അത് കണ്ടില്ല. മഹാഭീതി പിടിപെട്ട് അവർ ഓടിയൊളിച്ചു. അങ്ങനെ തനിച്ചായ ഞാൻ ഈ ദർശനം കണ്ടു, എന്റെ ശക്തി മുഴുവൻ ചോർന്നു പോയി. അവന്റെ സ്വരം കേട്ടപ്പോൾ ദാനിയേൽ പ്രജ്ഞയറ്റ് നിലം പതിച്ചു. ഇതുപോലെ പ്രതാപശാലിയായ ഒരു ദൂതൻ ദാനിയേലിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഓ ദാനിയേൽ, ദാനിയേൽ നീ എഴുന്നേൽക്ക്. ഉടനെ വിറയലോടെ ദാനിയേൽ, പ്രജ്ഞയറ്റ് കിടന്ന ദാനിയേൽ പതുക്കെ പതുക്കെ വേച്ച് വേച്ച് എഴുന്നേറ്റ് നിന്നു. ഉടനെ പ്രതാപശാലിയായ ദൂതൻ ഈ ദാനിയേലിന് വിളിക്കുന്ന വാക്കെന്താണെന്നറിയോ? 11-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ. നമുക്ക് അത്രയും മഹിമയുള്ള, അത്രയും രാജകീയമായ ആ ദൈവദൂതം പോലും ദാനിയേലിന് മുമ്പിൽ വന്നിട്ട് ദാനിയേലിനേക്കാൾ ചെറുതുപോലെ ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ വിളിക്കുക. എന്നിട്ട് 12-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നീ ശരിയായി അറിയുന്നതിന് നിന്നെ തന്നെ നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ദാനിയേൽ തന്നെ തന്നെ എളിമപ്പെടുത്തി. എന്തോ ഒരു സംഗതിയുണ്ട്, അത് ദൈവത്തിന് പ്രിയങ്കരമായി. അതുകൊണ്ട് അപ്പോ മുതൽ ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര വില, അനേക ഇരട്ടി വില. അതുകൊണ്ട് നിന്റെ പ്രാർത്ഥന കേട്ട് ദൈവം എന്നെ അയച്ചിരിക്കുകയാണ്, ദാനിയേലേ, ഏറ്റവും പ്രിയകരനേ, ദാനിയേലേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് സ്നേഹവും വാത്സല്യത്തോടും കൂടി ഈ പ്രതാപശാലിയായ ഈ മഹാ തേജസ്വി ദാനിയേലിന് മുമ്പിൽ നിൽക്കുകയാണ്. ദാനിയേലിന് മുമ്പിൽ ആ പ്രതാപശാലി പോലും എളിമപ്പെടാത്തക്കവണ്ണം ദാനിയേൽ ദൈവസന്നിധി വിലയുള്ളവനായി മാറി. എന്താണ് ദാനിയേൽ ചെയ്തത്? തന്നെ തന്നെ താഴ്ത്തിയത് എങ്ങനെയാണ്? അത് ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു. ആ 3 ആഴ്ചക്കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധ ലേപനം പൂശുകയോ ചെയ്തിട്ടില്ല. രുചികരമായ ഭക്ഷണങ്ങൾ വേണ്ടെന്ന് വെച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ മാറ്റി, പരിവരുത്ത പരുക്കൻ വസ്ത്രങ്ങളൊക്കെ ധരിച്ച്, ചെരുപ്പുണ്ടെങ്കിൽ ചെരുപ്പെല്ലാം മാറ്റി, അങ്ങനെ തന്നെ തന്നെ എളിമപ്പെടുത്തുന്ന ഒരു ജീവിത രീതിയിലേക്ക് തിരിയുക. അതാണ് വിലാപം ആചരിക്കുന്നവനെ പോലെ കർത്താവിന്റെ മുമ്പിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം. സുഗന്ധ ലേപനങ്ങളില്ല, ചെരുപ്പൊന്നും ധരിക്കുന്നില്ല, ചില പരിവരുക്കൻ വസ്ത്രങ്ങൾ. അങ്ങനെ തന്നെ തന്നെ താഴ്ത്തി വിലാപം ആചരിക്കുന്നവനെ പോലെ, അതാണ് പ്രായശ്ചിത്ത ജീവിതം. പ്രായശ്ചിത്തം തന്റെ പാപങ്ങൾക്ക് മാത്രമല്ല, തന്റെ ചുറ്റുമുള്ള ആളുകളെല്ലാം ദൈവത്തെ ദുഃഖിപ്പിക്കുന്നതിനെ കുറിച്ച് തന്നെ തന്നെ താഴ്ത്തി വിലാപം ആചരിക്കുന്നവനെ പോലെ കർത്താവിന് മുമ്പിൽ നടക്കുക. രുചികരമായ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം നല്ല ടേസ്റ്റി, അത് ആഗ്രഹമുള്ള കുറെ കുട്ടികളുണ്ട്, അവരത് ഐസ്ക്രീം വേണ്ടെന്ന് വെക്കുന്നു. 25 ദിവസത്തിന് ഐസ്ക്രീം വേണ്ട, അല്ലെങ്കിൽ 9 ദിവസത്തിന് ഐസ്ക്രീം ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ 40 ദിവസത്തിന് ഐസ്ക്രീം ഉപേക്ഷിച്ച് ഞാൻ എന്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുന്നു. ഒരുപാട് അനുഗ്രഹം ഉണ്ടാകും മക്കളെ, ഒരു തീരുമാനം എടുത്തു നോക്കിക്കേ.
അല്ലെങ്കിൽ രുചികരമായ മിഠായി ചോക്ലേറ്റ് വേണ്ടെന്ന് തീരുമാനിക്കുക. ഒരു നിശ്ചിത കാലത്തേക്ക് രുചികരമായ ഭക്ഷണം ഉപേക്ഷിക്കുന്നു, നല്ല സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിക്കുന്നു, ആർഭാട് ഉപേക്ഷിക്കുന്നു, ശരീരത്തെ സുഖിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് ശരീരത്തിന് ക്ലേശകരമായ വഴികളിലൂടെ നടന്ന് പ്രാർത്ഥന അഭ്യസിക്കുക, ആത്മീയത അഭ്യസിക്കുക, ജഡത്തെ പ്രീതിപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. ജഡീക താൽപര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന് ശത്രുവാണ്. ദൈവത്തിന്റെ നിയമത്തിന് അത് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ സാധിക്കുകയുമില്ല. ജഡീക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. റോമാലേഖനം 8:7-8 തിരുലിഖിതങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ജഡത്തെ സുഖിപ്പിക്കുന്ന ഈ ശരീരത്തെ സുഖിപ്പിക്കുന്ന പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ച് കർത്താവിന്റെ മുമ്പിൽ വിലാപം ആചരിക്കുന്നവനെ പോലെ 3 ആഴ്ചക്കാലം ദാനിയേൽ മുന്നോട്ട് നീങ്ങി. അത് ദൈവത്തിന് ഭയങ്കര വിലയുള്ളതായി. ഒരു ദൂതൻ അരികിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്നൊക്കെ വേണം. ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയും വിലയുണ്ടായി എന്ന് ഉറക്കെ പറഞ്ഞ് ഹാലേലുയ്യ. സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ യോനായുടെ പുസ്തകത്തിൽ 3:4-10 വാക്യങ്ങളിൽ മറ്റൊരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. 120,000 പരം വരുന്ന നിനവേ നിവാസികൾ, നിനവേ എന്ന് പറഞ്ഞാൽ അസീറിയൻ സാമ്രാജ്യത്തെ തലസ്ഥാനമാണെന്ന് ഓർക്കണം. അവിടെയാണ് ചക്രവർത്തി, അവിടെയാണ് രാജാവ്, രാജകൊട്ടാരം, അവിടെയാണ് വലിയ വലിയ ടോപ്പ് ഒഫീഷ്യൽസ്. അങ്ങനെയുള്ള ആ അസീറിയൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ നിനവേ, അവിടെ യോന ചെന്നിട്ട് കർത്താവിന്റെ നാമത്തിൽ പറഞ്ഞു, ഇത് നശിപ്പിക്കപ്പെടാൻ പോവുകയാണ്, നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയണം. ഈ ഒരു ഉത്ബോധനം കേട്ടപ്പോൾ ജനങ്ങൾ മനസ്സ് നുറുങ്ങി, അവരുടെ ഹൃദയം നുറുങ്ങി, അവർ ദൈവത്തിന്റെ മുമ്പിൽ തങ്ങളെ തന്നെ എളിമപ്പെടുത്താൻ തീരുമാനിച്ചു. യോനയുടെ പുസ്തകത്തിൽ 3:5-6 തിരുലിഖിതങ്ങൾ. നിനവേലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു, അവരൊരു ഉപവാസം പ്രഖ്യാപിച്ചു, വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കൊടുത്തു. ഈ വാർത്ത നിനവേ രാജാവ് കേട്ടു. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കൊടുത്ത് ചാരത്തിൽ ഇരുന്നു. അവൻ നിനവേ മുഴുവൻ ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. ജനങ്ങൾ ഹൃദയം തുറങ്ങി, നേതാക്കന്മാർ ഹൃദയം തുറങ്ങി, രാജ്യത്തെ ജനങ്ങളെല്ലാം ഹൃദയം തുറന്ന് കർത്താവിന് മുമ്പിൽ തങ്ങളതിനെ എളിമപ്പെടുത്തി ഉപവാസത്തിനെയും വിലാപത്തിനെയും ദിവസം ആ ഒരു രീതിയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, രാജാവ് ഈ വാർത്ത അറിഞ്ഞു, പ്രവാചകൻ നേരിട്ട് പറഞ്ഞിട്ടല്ല, അങ്ങനെ പലതും നാട്ടിലെ കാര്യങ്ങൾ കേട്ട് അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടല്ലോ, അവർ രാജാവിന് വിവരമറിയിച്ചു. ഉടനെ രാജാവ് അത് സ്വീകരിച്ചു, രാജാവും തന്നെ തന്നെ എളിമപ്പെടുത്തി, അങ്ങനെ രാജ്യം മുഴുവൻ ഒരു വിളംബരം പ്രഖ്യാപിച്ചു. 3:8 വാക്യത്തിലാണ് ആ വിളംബരം നമ്മൾ കാണുന്നത്. അവിടെ ഇങ്ങനെ വായിക്കുന്നത്, മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഭക്ഷിക്കരുത്, അവ മേയുകയോ വെള്ളം കുടിക്കുകയോ ആരുത്. മനുഷ്യനും മൃഗവും ചാക്കുവസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ. ഓരോരുത്തരും താൻ താങ്കളുടെ ദുർമാർഗത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ. ഇതാണ് രാജാവിന്റെ വിളംബരം. നോക്ക് സഹോദരങ്ങളെ, ആ രാജാവ് തന്നെ സിംഹാസനത്തിൽ നിന്നും അങ്ങോട്ട് ഇറങ്ങി. വിലാപത്തിന്റെ ദിവസങ്ങളാണ്, ആ ഉപവാസത്തിന്റെ ദിവസങ്ങളാണ്, പ്രായശ്ചിത്തത്തിന്റെ ദിവസങ്ങളാണ്. എന്താ പ്രായശ്ചിത്തം? ഞാനും എന്റെ രാജ്യവും, ഞാനും എന്റെ ജനങ്ങളും വഴി വന്ന എല്ലാ തെറ്റുകളും ക്ഷമിക്കാൻ വേണ്ടി ദൈവത്തിന്റെ മുമ്പിൽ വിലാപം ആചരിക്കുന്നവനെ പോലെ നടക്കാൻ, ചാക്കൊടുക്കാൻ, പരിവർത്തിത വസ്ത്രങ്ങൾ ധരിക്കാൻ, രുചികരമായ ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കാൻ, സിംഹാസനത്തിന് താഴെ ഇറങ്ങിയിരിക്കാൻ, അങ്ങനെ എല്ലാ കാര്യത്തിലും വിലാപം ആചരിക്കുന്നവനെ പോലെ ദൈവസന്നിധിയിൽ തന്നെ തന്നെ താഴ്ത്തിയ ഒരു രാജാവ്, തന്നെ തന്നെ താഴ്ത്തുന്ന ജനം, അത് ദൈവത്തിന് ഭയങ്കര പ്രിയങ്കരമായി സഹോദരങ്ങളെ. തുടർന്ന് 10 വാക്യം നമ്മൾ വായിക്കുകയാണ്, ഇവരുടെ ഈ പ്രവൃത്തി ദൈവസന്നിധിയിൽ പ്രിയങ്കരമായി, ദൈവത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ആ ദേശത്ത് ഒരു കുറേ തലമുറകളായി ആ ദേശം ആ രാജ്യം മുഴുവന് വഴി വന്ന അകൃത്യങ്ങളും ദുഷ്ടതകളും ദൈവസന്നിധിയിൽ ഹിമാലയ പർവ്വത പോലെ ഉയർന്നിൽക്കുകയായിരുന്നു. അവരുടെ അക്രമത്തിന്റെയും അനീതിയുടെയും തിന്മയുടെയുമായ വലിയ നിക്ഷേപം ദൈവസന്നിധിയിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് ആ പട്ടണത്തെ മുഴുവൻ നശിപ്പിക്കാൻ ദൈവം നിശ്ചയമെടുത്തത്. എന്നാൽ ഏതാനും ദിവസങ്ങളെ എളിമപ്പെടുത്തിയുള്ള ഒരു രാജ്യത്തിന്റെ ഒരു ജനത്തിന്റെ ഒരു നിലവിളി, ഏതാനും ദിവസങ്ങൾ നിലവിളി, തലമുറകളായി ഒരു ജനസമൂഹം ഒരു രാജ്യം മുഴുവനും ചെയ്തു കൂട്ടിയ സകല പാപങ്ങളിൽ നിന്ന് കരുണ കാണിക്കാത്തക്കവണ്ണം അത് ദൈവസന്നിധി വിലയുള്ളതായി മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3:10 വാക്യം നമ്മൾ കാണുകയാണ്, രാജാവും ജനങ്ങളും തന്നെ തന്നെ താഴ്ത്തി, ദൈവം അത് വളരെ വിലയുള്ളതായി കണക്കാക്കി. ആ രാജ്യത്തിന് മേൽ തലമുറകളായി വന്ന
അവരുടെ അകൃത്യങ്ങളുടെ പരിണത ഫലമായിട്ടുണ്ടായിരുന്ന ദുരന്തങ്ങളും വിനാശങ്ങളും അനർത്ഥങ്ങളും ആ ദേശത്തു നിന്ന് തന്നെ തുടച്ചു മാറ്റുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. അച്ഛന് വളരെ പരിചയമുള്ള ഒരു കുടുംബം, ആ കുടുംബത്തിലൊരു മകൻ, അവൻ വേറെ ആ കുടുംബത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പെൺകുട്ടിയുമായി കഠിന പ്രേമത്തിലായി. ഈ മകനെ ഈ അപ്പനമ്മയും കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് കഷ്ടതയിലൂടെ ഒക്കെ നടത്തി വളർത്തി അങ്ങനെ അവൻ ജോലി കിട്ടി. അവൻ വിദേശത്താണ്. അങ്ങനെ വിദേശത്ത് ജോലി ഇരിക്കുന്ന സമയത്ത് അവൻ ഈ പെണ്ണ് കൗശലപൂർവ്വം ഇവനെ കുടുക്കലാക്കി. എന്നിട്ട് ഇവന്റെ ശമ്പളം എല്ലാം പെണ്ണിന്റെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുക. മാതാപിതാക്കന്മാർ ഇത് അറിയുന്നില്ല. അവസാനമാണ് മാതാപിതാക്കന്മാർ ഇവരെ അറിഞ്ഞത്. അപ്പോൾ ഇവൻ പറഞ്ഞു, എനിക്കിനി ജീവിതം ഉണ്ടെങ്കിൽ ഈ ഒരു പെണ്ണിന്റെ കൂടെ മാത്രമേ ജീവിതമുള്ളൂ. എന്നാൽ മാതാപിതാക്കന്മാർ ഈ കുടുംബത്തെ കുറിച്ച് അന്വേഷിച്ച് മനസ്സിലായി, ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത്രമാത്രം വളരെ മോശമായ ഒരു കുടുംബം, ഒരു കുട്ടിയായിരുന്നു ആ കുട്ടി. പ്രിയപ്പെട്ട ഇതുപോലെ പലരെയും പറ്റിച്ചിട്ടൊരു കുട്ടിയാണ് ആ കുട്ടി. അതുകൊണ്ട് ഈ പെണ്ണിന്റെ വീട്ടുകാർ വീട് വാങ്ങുന്നു, ഈ ചെറുക്കന്റെ പണം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ വാങ്ങിക്കൂട്ടുകയാണ്. അപ്പോൾ ഈ കുടുംബത്തിന് അത് ഒരിക്കലും അംഗീകരിക്കാനും പറ്റുന്നില്ല. അവര് എൻ്റെ അടുത്ത് വന്നു, അച്ഛാ എൻ്റെ മകൻ നഷ്ടപ്പെട്ടു എനിക്ക് എന്ന് പറഞ്ഞ് വിലപിക്കുക. ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതുപോലെ ഉപവാസവും കുരിശിന്റെ വഴിയും പ്രാർത്ഥന ചെയ്ത മറ്റൊരു കുടുംബത്തിന്റെ അനുഭവം അവരുടെ ശ്രദ്ധയപ്പെട്ടു. ഉടനെ അവർ കാര്യം തീരുമാനിച്ചു, ഞാൻ എന്റെ മകനോട് പറഞ്ഞാൽ കേൾക്കില്ല, എന്റെ മകനോട് എന്ത് പറഞ്ഞാൽ ഇപ്പൊ അവൻ എന്നോട് ശത്രുതയാ, ഈ അപ്പനും അമ്മ എന്ത് പറഞ്ഞാലും ആ മകന് കൊടിയ കലി തോന്നുകയാണ്, ഫോണിൽ കൂടെ ഷൗട്ട് ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഈ അപ്പനൊരു അമ്മയെ ഒരു കാര്യം തീരുമാനിച്ചു, ഇനി എന്റെ മകനോട് ഞാൻ ഒന്നും പറയില്ല, പകരം അവര് വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേൽക്കും. ആ വെളുപ്പിനുള്ള ഉറക്കമുണ്ടല്ലോ, നല്ല സുഖമുള്ള ഉറക്ക സമയം, അത് വേണ്ടാന്ന് വെച്ച് വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് അവർ തറയിൽ മുട്ടുകുത്തും. ആ തറയിൽ കൂടെ മുട്ടുമേൽ നീന്തി എഴഞ്ഞ് നീന്തി കുരിശിന് വഴി ചൊല്ലി ഈ മകന് വേണ്ടി, ഈ മകൻ വഴി വന്ന തെറ്റുകൾ കുറ്റങ്ങൾക്കും ഇവർ വഴി വന്ന തെറ്റുകൾ കുറ്റങ്ങൾക്കും എല്ലാം പരിഹാരമായി ദൈവസന്നിധിയിൽ അങ്ങനെ മാസങ്ങളോളം കുരിശിന്റെ വഴി ചൊല്ലി ഈ മകന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും കാഴ്ചവെച്ച് കർത്താവിന്റെ മുമ്പിൽ വിലാപം ആചരിക്കുന്നവനെ പോലെ അവർ ജീവിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നാൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, ആ മകൻ അപ്പനെ അമ്മനെ വിളിച്ചിട്ട് പറയാണ്, അപ്പാ ഞാൻ നാട്ടിലേക്ക് വരികയാണ്. ഇതിനുമ്പ പറഞ്ഞിരുന്നു ഞാൻ വരിക നേരെ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുമെന്നാ പറഞ്ഞത്, എന്നാൽ ഇപ്പോൾ പറഞ്ഞു ഞാൻ നാട്ടിലേക്ക് വീട്ടിലേക്ക് വരികയാണ്. അവൻ ചോദിച്ചു, നീ അതൊക്കെ ഉപേക്ഷിച്ചോ? അത് ഞാൻ വേണ്ടെന്ന് വെച്ചു. അവർ തമ്മിൽ എന്തോ ചേർന്ന് വലിയ കശപശി ഉണ്ടായി, വഴക്കുണ്ടായി, ഇവൻ അങ്ങോട്ട് എന്തെങ്കിലും ചൂടായി, പെണ്ണ് ഇങ്ങോട്ട് ചൂടായി. അപ്പോൾ രണ്ടുപേരും ഞാൻ എന്റെ വഴിക്ക് പോകുന്നു പറഞ്ഞു, പെണ്ണ് പറഞ്ഞു പോകാം നീ നിന്റെ വഴിക്ക് പോകും, ഞാൻ എന്റെ വഴിക്ക് പോകുന്നു പറഞ്ഞു രണ്ടുപേരും സിമ്മ എടുത്ത് ഒടിച്ചു കളഞ്ഞു. അതോടെ ബന്ധം തീർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ അവൻ നേരെ അപ്പൻ്റെ വീട്ടിലേക്ക് പോകും. ഒരു നല്ല അനുസരണമുള്ള മകനെ പോലെ അപ്പനോടും അമ്മയോടും നല്ല ഐക്യത്തിൽ ജീവിക്കാൻ തുടങ്ങി. അതിനുശേഷം ഒരു കുടുംബം ഒന്നിച്ച് ആലോചിച്ചു, ഒരു നല്ല വിവാഹാലോചന വന്നു, ഒരു മംഗളകരമായ വിവാഹം നടന്നു. ഇന്ന് സന്തോഷത്തോടെ ഒരു കുടുംബം ഈ ഭൂമി ദൈവത്തെ ആരാധിച്ച് വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ജീവിക്കുന്നുണ്ട്. ഈ കുടുംബമാണ് ഈ അപ്പനും അമ്മയും അന്ന് കർത്താവിന് മുമ്പിൽ വിലാപം ആചരിക്കുന്നവനെ പോലെ ജീവിച്ചപ്പോൾ ആ കുടുംബത്തിന്റെ പരാജയത്തിന് വേണ്ടി സാത്താൻ ഉയർത്തിയിരുന്ന അന്ധകാരത്തിന്റെ കോട്ടകൾ, പൈശാചിക പിടകൾ ആ കുടുംബത്തിൽ നിന്ന് ഛിന്ന ഭിന്നമായി പോയി. ഉറക്കെ പറയാ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു മാതൃകാ കുടുംബമായി ആ കുടുംബം ജീവിക്കുന്ന അത്രയും ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിച്ചുയർത്തി. ഒരുപക്ഷെ എന്തെങ്കിലും ഒരു കാലത്ത് വരെ വന്ന എല്ലാ അകൃത്യങ്ങൾ വഴി കുടുംബത്തിന് ഒരു നാശം വരാനിരുന്നതായിരിക്കാം. എന്നാൽ കർത്താവിന്റെ മുമ്പിൽ അവർ ഉപവാസം പ്രഖ്യാപിച്ചു, കർത്താവിന്റെ മുമ്പിൽ അവർ പ്രാശസ്ത ദിനങ്ങൾ പ്രഖ്യാപിച്ചു, കർത്താവിനുള്ള പരിഹാരത്തിന്റെ ദിനങ്ങളെ അവർ സ്വീകരിച്ചു. ദൈവത്തിന് മുമ്പിൽ വിലാപം ആചരിക്കുന്നവനെ പോലെ പ്രാശസ്ത ദിനങ്ങൾ അവർ ആചരിച്ചപ്പോൾ ആ വംശത്തിനെതിരെ വന്ന ഒരുപാട് തകർച്ചകളാണ് ആ കുടുംബത്തിൽ നീങ്ങിപ്പോയത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ കുടുംബത്തിന്റെ അകൃത്യങ്ങൾ വഴി പല അനർത്ഥങ്ങളും വരാൻ സാധ്യതയില്ലേ? നാം ഇടയ്ക്കിടയ്ക്ക് പ്രാശസ്ത ദിനങ്ങൾ പ്രഖ്യാപിക്കണം. രണ്ടു കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. ദൈവമേ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് വിലമതിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഇപ്പൊ തരണമേ കർത്താവേ. രണ്ടു കാര്യങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവേ, കണ്ണുകൾ തുറക്കട്ടെ, ഇതിനെതിരെയുള്ള അന്ധത മാറട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ നീങ്ങട്ടെ, ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ദൈവത്തിന്റെ രീതികൾക്കെതിരായ, ദൈവവചന രീതികൾക്കെതിരായ എല്ലാ തിന്മകളും
അന്ധകാരങ്ങളും ആധിപത്യങ്ങളും ഇപ്പോൾ ചിന്നഭിന്നമാകട്ടെ. ഓരോ കുടുംബങ്ങളും വിടുതൽ പ്രാപിക്കട്ടെ. അടിമത്തങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ ആത്മീയ ജീവിതത്തിലെ എല്ലാ വാദങ്ങളിലും ചിന്നഭിന്നമാകട്ടെ. മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചങ്ങൾ അടിയട്ടെ. അടിമത്തങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചടിയട്ടെ. അടിമത്തങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചടിയട്ടെ. അടിമത്തങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. യേശുവിന്റെ നാമത്തിൽ നാമത്തിൽ ആരാധന. Hallelujah, hallelujah. യേശുവേ, യേശുവേ, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആരാധനയുടെ നിമിഷം ചെറിയ സമയമാണെങ്കിലും ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കുടുംബത്തിന് ആവശ്യമുള്ള അത്ഭുതങ്ങൾ നമ്മുടെ കർത്താവിന് ചെയ്യാൻ കഴിയും. രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. ഓരോ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കർത്താവിന് മുമ്പിൽ പറയുക. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം തുറങ്ങി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. എത്ര ഉറക്കെ യേശുവിനെ വിളിക്കാമോ അത്ര ഉറക്കെ പ്രത്യാശയോടെ യേശുവിനെ വിളിക്കുക. യേശുവേ, 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 യേശുവേ. കൈകൾ ഉയർത്തി, സ്വരമുയർത്തി, ഒരുമിച്ച് ഉറക്കെ വിളിക്കുന്നു. യേശുവേ, യേശുവേ,